പ്രശസ്ത സംവിധായകൻ ചലച്ചിത്ര സംവിധായകൻ കെ ജി ജോർജ് അന്തരിച്ചു. 1976 സ്വപ്നാടനം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന്റെ തുടക്കം. അതുമുതൽ 1998 പുറത്തിറങ്ങിയ ഇലവങ്കോട് ദേശം വരെ നീണ്ടുകിടക്കുന്ന ജോർജിന്റെ കെ ജി ജോർജിന്റെ ചിത്രങ്ങളിൽ ഒട്ടുമിക്കത് മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി അറിയപ്പെടുന്നതാണ്. ഏറ്റവും വ്യതിരിക്തമായ സിനിമാ ശൈലിയിലൂടെ അവതരണത്തിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ഒരു നവഭാവുകത്വത്തെ സൃഷ്ടിച്ച ചലച്ചിത്രകാരനായിരുന്നു കെ ജി ജോർജ്. അദ്ദേഹത്തിന്റെ സിനിമകൾ ആ നിലയിൽ പ്രേക്ഷക പ്രശംസ നേടുകയും അതോടൊപ്പം തന്നെ രാജ്യാന്തര തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുകയും ഉണ്ടായി. മലയാള സിനിമയിൽ ആദ്യ ക്യാമ്പസ് സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉൾക്കടൽ, മലയാള സിനിമയിൽ ഏറ്റവും മികച്ച ആക്ഷേപഹാസ്യ സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന പഞ്ചവടിപ്പാലം എന്ന് തുടങ്ങി കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ അതിന്റെ അടിയൊഴുക്കുകളെ കൃത്യമായി അതിന്റെ ചലച്ചിത്ര ആവിഷ്കരണം നൽകിയ സംവിധായകനാണ് കെ ജി ജോർജ്. അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. 77 വയസ്സായിരുന്നു കെ ജി ജോർജിന്. അദ്ദേഹത്തിന്റെ അന്ത്യം കാക്കനാട്ടെ വയോജന കേന്ദ്രത്തിൽ ആണ് എന്നാണ് ഒടുവിൽ വരുന്ന വിവരങ്ങൾ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. സ്വപ്നാടനം എന്ന സിനിമയിലൂടെയാണ് കെ ജി ജോർജിന്റെ ചലച്ചിത്ര സബരിയ്ക്ക് തുടക്കമാകുന്നത്. മലയാള സിനിമയിൽ ആദ്യ ക്യാമ്പസ് സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉൾക്കടൽ എന്നത് കെ ജി ജോർജിന്റെ സിനിമയായിരുന്നു. മികച്ച ആക്ഷേപഹാസ്യ സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് പഞ്ചവടിപ്പാലം. ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സിനിമയായിരുന്നു യവനിക. ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലർ ആയിരുന്നു ഇരകൾ. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സ്ത്രീപക്ഷ സിനിമയായിരുന്നു ആദാമിന്റെ വാരിയിൽ. അങ്ങനെ സംവിധാനം ചെയ്ത സിനിമകൾ ഒക്കെ തന്നെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ആവിഷ്കാരങ്ങളായി മാറ്റിത്തീർക്കാൻ കെ ജി ജോർജിലെ സിനിമാ പ്രതിഭയ്ക്ക് ചലച്ചിത്ര പ്രതിഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കെ ജി ജോർജിൻ്റെ നിര്യാണ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്യാം, ഇവിടെ വയോജന കേന്ദ്രത്തിലായിരുന്നു കെ ജി ജോർജിൻ്റെ മരണം എന്നറിയുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് നാളായി അദ്ദേഹം കാക്കനാടുള്ള ഒരു വയോജന കേന്ദ്രത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ഇന്ന് മരണം സംഭവിച്ചിരിക്കുന്നത്. കേരളം കണ്ട മലയാള സിനിമയിൽ ഏറ്റവും പ്രതിഭാവനായ ഒരു സംവിധായകൻ മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം അവിടെ കുറച്ച് നാളായി ഒക്കെ അദ്ദേഹം അവിടെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. കേരളത്തിന്റെ മലയാള സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുത്താവുന്ന, എടുത്തു പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് കെ ജി ജോർജ്. ആദ്യ സിനിമ മുതൽ തന്നെ കേരളത്തിൽ അടയാളപ്പെടുത്തിയപ്പെട്ട ഒരു പിടി ചിത്രങ്ങൾ, തിരുവല്ലയിൽ ജനിച്ച കെ ജി ജോർജ് പിന്നെ കേരളത്തിന്റെ മുഴുവൻ മുഖമായി മാറുകയായിരുന്നു. യവനിക ഉൾപ്പെടെയുള്ള സിനിമകൾ, മേള ഉൾപ്പെടെയുള്ള ദാദാമിന്റെ വാരിയലുകൾ, അങ്ങനെ മലയാള സിനിമയുടെ കേരളത്തിന്റെ അടയാളപ്പെടുത്തിയ ഒരു പിടി ചിത്രങ്ങൾ, ദേശീയ അവാർഡുകൾ, 9 സംസ്ഥാന അവാർഡുകൾ, അങ്ങനെ പ്രതിഭയുടെ ഒരു പ്രതിഭ നിറഞ്ഞു നിന്ന ഒരു വലിയ ചലച്ചിത്രകാരനാണ് മരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഗീവർഗീസ് ജോർജ് എന്നുള്ള കെ ജി ജോർജ് ആണ്. തിരുവല്ലയിൽ അദ്ദേഹം ജനിച്ചു. 70 മുതൽ മലയാള സിനിമാ രംഗത്ത് അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. രാമു കാര്യാട്ടിന്റെ മായ എന്ന ചിത്രത്തിൽ സംവിധാന സഹായിയായി ചലച്ചിത്ര ജീവിതം ആരംഭിച്ച കെ ജി ജോർജ്, പിന്നീട് സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെയൊക്കെ ജോർജ് തന്റെ സിനിമയിലൂടെ ജനങ്ങളിൽ എത്തിച്ചു. ഇലവങ്കോട് ദേശം, ഒരു യാത്രയിൽ അന്ത്യം, ഈ കണ്ണുകൂടി, മറ്റൊരാൾ, കഥയ്ക്ക് പിന്നിലിരകൾ, അങ്ങനെ മലയാള സിനിമയിൽ, മലയാള സിനിമ കണ്ട ഓരോ പ്രേക്ഷകരും ഓർത്തിരിക്കുന്ന ആ ഒരുപിടി ചിത്രങ്ങൾ, സ്വപ്നാടനം, കോലങ്ങൾ, യവനികയൊക്കെ ക്ലാസിക്കുകളാണ് അദ്ദേഹത്തിന്റെ. അങ്ങനെ ആദാമിന്റെ വാരിയല്, പഞ്ചവടിപ്പാലം, ഇരകൾ, അങ്ങനെയൊക്കെ ശ്രദ്ധേയമായ സിനിമകളുടെ സംവിധായകൻ ആയിരുന്നു. പ്രശസ്ത സംഗീതജ്ഞൻ പാപ്പുക്കുട്ടി ഭാഗവതന്റെ മകൾ സൽമയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. അദ്ദേഹം ഏതാനും നാളുകളായി ഇപ്പോൾ കാക്കനാട്ടുള്ള ഈ വയോജന കേന്ദ്രത്തിൽ അവസാന സമയങ്ങളിൽ അദ്ദേഹം ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അവിടെ ചികിത്സയിലും പുനരധിവാസത്തിലും ഒക്കെ ആയിരുന്നു. അതിനിടയിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. അല്പസമയം മുമ്പാണ് ആ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം പങ്കുവെക്കാൻ സാധിക്കും. ഏതായാലും മാക്ച ഉൾപ്പെടെയുള്ള മലയാളത്തിലെ സിനിമാ ഈ സംഘടനകളുടെ ഒരു സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. പല സിനിമയിലെ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളെയും ഒക്കെ ആദ്യമായി വെള്ളിത്തിരയിലേക്ക് കാണിച്ചത് കെ ജി ജോർജിന്റെ ഫ്രെയിമുകളിലൂടെയായിരുന്നു. മമ്മൂട്ടി, ഗുരുതുല്യൻ എന്ന് വിശേഷിപ്പിച്ച സംവിധായകൻ കൂടിയാണ് കെ ജി ജോർജ്. അങ്ങനെ വളരെ വലിയ സൗഹൃദ വലയവും മലയാള സിനിമയുടെ മുഖവുമായിരുന്ന ഒരു വലിയ മനുഷ്യൻ, കലാകാരൻ ആണ് ഇപ്പോൾ കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണം അല്പസമയം മുമ്പാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗോപി, 37 വയസ്സിലാണ് കെ ജി ജോർജ് കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത്. കെ ജി ജോർജ് മലയാളത്തിന്റെ യാഥാസ്ഥിതിക സാമ്പ്രദായിക സിനിമാ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് പുതിയ ഭാവുകത്വം സൃഷ്ടിച്ച ചലച്ചിത്രകാരനാണ് കെ ജി ജോർജ്. യവനിക എന്ന സിനിമ അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, സ്വപ്നാടനം, ഉൾക്കടൽ, കോലങ്ങൾ, മേള, ഇരകൾ, ഒരു ആദാമിന്റെ വാരിയല്, കഥയ്ക്ക് പിന്നിൽ മറ്റൊരാൾ, പഞ്ചവടിപ്പാലം, ഈ കണ്ണികൂടി എന്നിങ്ങനെ 20 ചിത്രങ്ങൾ മാത്രമേ കെ ജി ജോർജ് സംവിധാനം ചെയ്തിട്ടുള്ളൂവെങ്കിലും ഓരോ സിനിമകളും അതിൻ്റെതായ രീതിയിൽ എല്ലാ തരത്തിലുള്ള സാമ്പ്രദായിക രീതികളെയും ലംഘിച്ച് പുതിയ വഴി വെട്ടിത്തുറന്ന മലയാളത്തിലെ ചലച്ചിത്ര പ്രതിഭയാണ് കെ ജി ജോർജ്.
ഇപ്പോൾ എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് യു പ്രദീപ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, എത്ര വലിയ നഷ്ടമാണ് കെ ജി ജോർജിന്റെ വിയോഗം? ഗോപികൃഷ്ണൻ, ഒറ്റവാചകത്തിൽ പറയുകയാണെങ്കിൽ നവമലയാള സിനിമയുടെ പിതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ലോകോത്തര സിനിമകളാണ് കെ ജി ജോർജിൻ്റെതായി മലയാളത്തിന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും എണ്ണം പറഞ്ഞവയാണെന്ന് മാത്രമല്ല, പുരസ്കാരങ്ങൾ നേടിയവയാണെന്ന് മാത്രമല്ല, ഓരോ സിനിമാ പഠിതാക്കൾക്കും പാഠങ്ങളാണ്. ആ പാഠങ്ങൾ പഠിച്ചെടുത്ത തലമുറയാണ് മലയാള സിനിമയെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ വരെ സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ, സിനിമാ ലോകത്തോട് സംബന്ധിച്ചു കൊണ്ടിരുന്ന ഒരു അധ്യാപകൻ, അങ്ങനെ പല രീതിയിൽ കെ ജി ജോർജ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം, മലയാള സിനിമയെ സംബന്ധിച്ചോളം, കേരളത്തിൻ്റെ സാംസ്കാരിക മുഖത്തിന് തന്നെ നഷ്ടപ്പെട്ട ഒരു നിമിഷമാണിത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ കഴിഞ്ഞ കുറേ മാസങ്ങളായി, ഏകദേശം 2 വർഷത്തോളമായി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അലയുകയായിരുന്നു. എങ്കിൽ പോലും നിരന്തരമായ സമ്പർക്കങ്ങൾ മലയാള സിനിമാ രംഗത്തെ എല്ലാവരുമായും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും നമ്മൾ പരിശോധിക്കുമ്പോൾ, നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ, എല്ലാ കെട്ടുപാട് മലയാള സിനിമയിലെ നിലനിന്ന് വന്നിരുന്ന എല്ലാ സംവിധാനങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു രംഗപ്രവേശം, പ്രത്യേകിച്ച് ഭരതൻ, പത്മരാജൻ തുടങ്ങിയവരുടെ ആ ശ്രേണിയിൽ ഒരുമിച്ച് നിന്ന് മലയാള സിനിമയിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ചലച്ചിത്രങ്ങൾ പുറത്തു കൊണ്ടുവന്ന സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പാട്ടുകളോ ഡാൻസോ ഒന്നുമില്ലാതെ തന്നെ മലയാള സിനിമയിൽ മലയാള സിനിമയെ എങ്ങനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താം, ഒപ്പം കൊമേഴ്സ്യലി വിജയിപ്പിക്കാം എന്ന് തെളിയിച്ച സംവിധായകനാണ് കെ ജി ജോർജ്. അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് അത്ര പെട്ടെന്നൊന്നും അത് താങ്ങാൻ പറ്റുന്നതല്ല എന്നാണ് പറയാനുള്ളത്. ഗോപികൃഷ്ണൻ, എനിക്ക് തോന്നുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഒരു താരപരിവേഷത്തിലേക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഒരു നായക കഥാപാത്രമാക്കി ഉയർത്തിക്കൊണ്ടു വരുന്നതിൽ കെ ജി ജോർജ് വഹിച്ച പങ്ക് ചെറുതല്ല. മേള എന്ന സിനിമയിലൂടെ മമ്മൂട്ടിയെ അവതരിപ്പിക്കുന്നു, അതിനുശേഷം യവനികയിലൂടെ മമ്മൂട്ടിക്കൊരു നായക പ്രാധാന്യമുള്ള കഥാപാത്രം നൽകിക്കൊണ്ട് ലൈം ലൈറ്റിലേക്ക് എത്തിക്കാൻ കെ ജി ജോർജിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും മമ്മൂട്ടി ഗുരുതുല്യനായാണ് കെ ജി ജോർജിനെ കാണുന്നത്.